നമസ്കാരം, എല്ലാവർക്കും വിസ്ഡം ട്യൂട്ടോറിയുടെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഹുൽ രാജ്. അപ്പം നമ്മൾ ഹിസ്റ്ററിയാണ് പഠിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി തൊട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോമോ ഹിഡൽബർഗൻസിനെ കുറിച്ചും ഹോമോ നിയാൻഡർതാലൻസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്, മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പലതരത്തിലുള്ള വാദങ്ങൾ മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മോഡലുകളുടെ പേരാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ രണ്ട് മോഡലുകളുടെ പേര് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും മറ്റൊന്നെന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് മോഡലും. നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രാദേശിക തുടർച്ചയുടെ മാതൃക, അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ മലയാളത്തിൽ പറയാം പകരം സ്ഥാപിക്കലിൻ്റെ മാതൃക. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മാതൃകയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ ഉത്ഭവത്തിനെ സാധാരണഗതിയിൽ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് മോഡലുകളും, ഞാൻ ഈ പറഞ്ഞ രണ്ട് മോഡലുകളും, പേരുകൾ മറക്കരുത്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെൻറ്റ് മോഡലും, പകരം സ്ഥാപിക്കലും അതുപോലെ തന്നെ പ്രാദേശിക തുടർച്ചയുടെയും മാതൃകകൾ, ഈ രണ്ട് മാതൃകകളാണ് സാധാരണഗതിയിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഒരു ഒരു വലിയ കൂട്ടം ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും, ശ്രദ്ധിച്ചോളുക, പ്രാദേശിക തുടർച്ചയുടെ മാതൃകയും, അതുപോലെ തന്നെ മറ്റൊരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വിശ്വസിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഏതായിരുന്നു, പകരം സ്ഥാപിക്കൽ അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് മോഡലുമാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഈ രണ്ട് മോഡലിൻ്റെയും പ്രത്യേകത എന്താണ്, ഇതിനകത്ത് ഏതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം പറയേണ്ടത് റീപ്ലേസ്മെൻറ്റ് മോഡലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പകരം സ്ഥാപിക്കലിൻ്റെ മാതൃകയെക്കുറിച്ചാണ്. അപ്പോൾ എന്തായിരുന്നു പകരം സ്ഥാപിക്കലിൻ്റെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വന്ന, നമ്മുടെ പാഠത്തിലെ തുടക്കം തൊട്ട് തന്നെ പഠിച്ചു വന്നൊരു മെയിൻ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഉൽപ്പത്തി, അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത് ആഫ്രിക്കയിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. അതായത് ഒറ്റ കേന്ദ്രമാണ് ശരിക്കും മനുഷ്യൻ്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. മറ്റ് ഭൂമിയുടെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പരിണാമത്തിൻ്റെ പല പല ഘട്ടങ്ങളിൽ വെച്ച് എന്ത് ചെയ്തു, മനുഷ്യൻ പല പല ഭൂമിയുടെ പല പല സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു എന്നാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ പകരം സ്ഥാപിക്കലിൻ്റെ മാതൃക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ, മനുഷ്യൻ ഒരൊറ്റയിടത്ത് മാത്രമേ ഉത്ഭവിച്ചുള്ളൂ, അതായത് ആഫ്രിക്കയിലാണ് അവൻ്റെ ഉത്ഭവം. അതിനുശേഷം എന്ത് ചെയ്തു, അവൻ മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറുകയാണ്, പല സാഹചര്യങ്ങളിൽ കുടിയേറുകയാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഏത് മോഡൽ, റീപ്ലേസ്മെൻറ്റ് മോഡൽ. എന്നാൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, ശ്രദ്ധിച്ചോണേ, എന്നാൽ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അല്ലെങ്കിൽ പ്രാദേശിക തുടർച്ചയുടെ മാതൃക പറയുന്നത്, മനുഷ്യൻ പലയിടങ്ങളിലായിട്ട് ഉത്ഭവിച്ചു, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഉത്ഭവിക്കുകയും ആ പലയിടങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, അവൻ പരിണമിച്ച് ഇന്ന് കാണുന്ന ആധുനിക മനുഷ്യനായി എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ്. ഒന്നെന്ന് പറയുന്ന സിമ്പിളായിട്ട് പറയാം, ഒറ്റ കേന്ദ്രത്തിൽ അല്ലേ മനുഷ്യൻ ഒരൊറ്റ കേന്ദ്രത്തിലാണ് ഉണ്ടായെന്ന് ഒരു തരത്തിലുള്ള ആൾക്കാർ പറയുന്നു. മറ്റൊരു തരത്തിലുള്ള പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും എന്താണ് പറയുന്നത്, മനുഷ്യർ പല കേന്ദ്രങ്ങളിലാണ് ഉണ്ടായത്, പിന്നീട് അവിടെ നിന്ന് എന്ത് ചെയ്തു, പരിണമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള മോഡലുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഏതൊക്കെയായിരുന്നു അതിൻ്റെ പേരുകൾ മറക്കരുത്, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും റീപ്ലേസ്മെൻറ്റ് മോഡലും അല്ലേ, പകരം സ്ഥാപിക്കലിൻ്റെ മാതൃകയും പ്രാദേശിക തുടർച്ചയുടെയും മാതൃകകൾ. അപ്പോൾ ഈ രണ്ട് മോഡലും, അല്ലെങ്കിൽ രണ്ട് മാതൃകകൾ എന്താണെന്നുള്ളൊരു സാമാന്യ ബോധം നമുക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ ഏത് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം എന്താണ്, ഞാൻ ഈ പറഞ്ഞ രണ്ട് മോഡലിനെ കുറിച്ചും ടെക്സ്റ്റ് ബുക്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു മോഡൽ എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് മോഡലാണ്. റീപ്ലേസ്മെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ പകരം പുനഃസ്ഥാപിക്കൽ മാതൃകയായിരുന്നു കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു മാതൃകയായിട്ട് ബന്ധപ്പെട്ട തെളിവുകളാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്, അവൻ ആഫ്രിക്കയിൽ തന്നെയാണ് ഉണ്ടായെന്നുള്ള, ഒറ്റ കേന്ദ്രത്തിൽ നിന്നും മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ള ആ ഒരു എന്താണ് മോഡലാണ്, ആ ഒരു മാതൃകയാണ് ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു തെളിവെന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ആധുനിക മനുഷ്യരിൽ എല്ലാവരിലും കാണപ്പെടുന്ന ജീനുകൾ, അല്ലെങ്കിൽ അവരുടെ ജനിതക ഘടനയിൽ വരുന്ന സാമ്യത, ഈ പറയുന്ന പോലെ ആ ഒരു സാമ്യത നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും ആ ജനിതക ഘടനയിലുള്ള സാമ്യത കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവരെല്ലാവരും ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് അല്ലേ. മാത്രമല്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ, മനുഷ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലും തെളിയിക്കുന്നത് എന്താണ്, മനുഷ്യൻ ഒരു കേന്ദ്രത്തിലാണ് ഉത്ഭവിച്ചത്, പിന്നീട് എന്ത് ചെയ്തു, മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളൊരു ഐഡിയ ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്.
സോ ഇതാണ് കൂടുതൽ വിശ്വാസയോഗ്യമായിട്ടുള്ള മോഡൽ അല്ലെങ്കിൽ ഒരു മാതൃകയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മനുഷ്യൻ്റെ ഉത്ഭവത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നുവെങ്കിലും ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അവൻ്റെ മനുഷ്യൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പറയുന്നത്. ആദിമ മനുഷ്യരുടെ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസിൻ്റെ എങ്ങനെയായിരുന്നു അവർ ആഹാരം ഫുഡ് ഒപ്റ്റെയിൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആഹാര സമ്പാദന രീതിയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതായത് ഈ പുരാതന മനുഷ്യർ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഏൻഷ്യൻ ഹ്യൂമൻസ് അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസ് എങ്ങനെയായിരുന്നു ആഹാരം കണ്ടെത്തിയിരുന്നത് അല്ലെങ്കിൽ ഫുഡ് കണ്ടെത്തിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ ഏർലി ഹ്യൂമൻസ് അല്ലെങ്കിൽ പുരാതന മനുഷ്യർ പല രീതിയിലും ആഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗ്യാതറിങ്, അതുപോലെ തന്നെ ഹണ്ടിങ്, അതുപോലെ തന്നെ സ്കാവഞ്ചിങ് ആൻഡ് ഫിഷിങ്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയുകയാണെങ്കിൽ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഭക്ഷ്യ വസ്തുക്കൾ എന്ത് ചെയ്യുക, ശേഖരിച്ച് വയ്ക്കുന്നതിനാണ് നമ്മൾ പൊതുവെ ഗ്യാതറിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ ഫിഷിംഗ്, ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം മത്സ്യം മീൻ പിടിക്കുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാം ഫിഷിംഗ് എന്ന് പറയാം. അപ്പോൾ ഫിഷിങ്ങിലും ഈ പറയുന്ന പോലെ ആര് നമ്മുടെ പുരാതന മനുഷ്യർ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസ് എന്ത് ചെയ്തിരുന്നു, കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അവർ അങ്ങനെയുള്ള മാർഗത്തിലൂടെ കൂടുതൽ ഫുഡ് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹണ്ടിങ് അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് വേട്ടയാടൽ. അപ്പം നായാടുക അല്ലെങ്കിൽ വേട്ടയാടുക ആ പറയുന്ന പ്രോസസ്സിലൂടെ എന്ത് ചെയ്തിരുന്നു, അവർ ഈ പറയുന്ന പോലെ ആഹാരം കണ്ടെത്തിയിരുന്നു അല്ലെങ്കിൽ ഫുഡ് ഒപ്റ്റെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഗ്യാതറിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷ്യ വസ്തുക്കൾ എങ്ങനെയായിരുന്നു അവർ ശേഖരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ശേഖരിച്ച് വെച്ചിരുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് തെളിവുകളൊന്നും ഇല്ലെങ്കിലും ഈ പറയുന്ന പോലെ മനുഷ്യർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ഏൻഷ്യൻ ഹ്യൂമൻസ് പലതരത്തിലുള്ള സസ്യങ്ങളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ് പാർട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു അവരുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചെറിയ ചെറിയ ചില തെളിവുകളും പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഊഹാപോഹങ്ങൾ മാത്രമായിട്ടേ ഉള്ളൂ. അപ്പം അവരെന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ആഹാരം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ട്യൂബേഴ്സ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അത് ഈ പറയുന്ന പോലെ ആദ്യം മനുഷ്യർ കഴിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ബെറീസ് അല്ലെങ്കിൽ ചെറിയ സരസഫലങ്ങൾ നമ്മൾ പറയുന്നു അല്ലെങ്കിൽ നമുക്ക് ബെറീസ് എന്ന് പറയാം. അതുപോലെ തന്നെ സീഡ്സ്, നട്ട്സ്, അതുപോലെ എന്തായിരുന്നു വിത്തുകൾ, അതുപോലെ തന്നെ എന്തായിരുന്നു അണ്ടിപ്പരിപ്പ് പോലുള്ള സാധനം, അതിനാണ് നമ്മൾ നട്ട്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു അവർ പ്രധാനമായിട്ടും ശേഖരിച്ച് വയ്ക്കുന്നതും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് എടുത്തിരുന്നതും. സോ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഇതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള അവർ ഈ പറയുന്ന പോലെ വിത്തുകൾ കഴിച്ചിരുന്നു, അതുപോലെ തന്നെ സസ്യങ്ങളുടെ ഭാഗങ്ങൾ കഴിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടുതൽ വിശദമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് എന്താണ്, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, പൊതുവേ നമുക്ക് സസ്യങ്ങളുടെ ഫോസിലുകൾ, പ്ലാന്റ് ഫോസിൽസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ആകപ്പാടെ കിട്ടുക എന്നുള്ള ഒരൊറ്റ മാർഗ്ഗം എന്ന് പറയുന്നത് ഈ സസ്യങ്ങൾ എന്ത് ചെയ്യുക, ആക്സിഡൻ്റലി അല്ലെങ്കിൽ സസ്യങ്ങൾ എങ്ങനെയെങ്കിലും കത്തി നശിച്ചു പോവുകയാണെങ്കിൽ, പ്ലാന്റ്സ് എങ്ങനെയെങ്കിലും കത്തി നശിച്ചു പോവുകയാണെങ്കിൽ എന്ത് കിടക്കും, അത് അവിടെ ഒരു ഫോസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ പറയുന്ന പോലെ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ കത്തി നശിച്ചു പോകുമ്പോൾ ഇവിടെ കാർബണൈസേഷൻ അല്ലെങ്കിൽ കാർബണീകരണം നടക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, സസ്യങ്ങൾ വർഷങ്ങളോളം ഫോസിലായിട്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സസ്യങ്ങൾ, ഈ കാർബണീകരണം അല്ലെങ്കിൽ കാർബണൈസേഷൻ നടന്ന സസ്യങ്ങൾ എന്താണ്, വളരെ അധികം കുറവാണ്. അങ്ങനെയുള്ള ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന പോലെ ഗ്യാതറിങ് മനുഷ്യൻ ഫുഡ് ഒപ്റ്റെയിൻ ചെയ്തിരുന്നത് ഗ്യാതറിങ്ങിലൂടെയാണ്, അല്ലെങ്കിൽ അവൻ ഫുഡ് അല്ലെങ്കിൽ ആഹാരം ശേഖരിച്ചത് എന്തായിരുന്നു ശേഖരണം നടത്തിയിരുന്നത്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകളൊന്നും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാം. പിന്നെ ഇതെല്ലാം എന്താണ്, കുറച്ചൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്ന പോലെ ആദിമ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഏൻഷ്യൻ ഹ്യൂമൻ്റെ ആഹാര സമ്പാദന രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിശദമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ലെന്ന്. പക്ഷേ ചെറിയ രീതിയിലുള്ള തെളിവുകൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അവൻ്റെ നായാടാനുള്ള അല്ലെങ്കിൽ ഹണ്ടിങ്ങിനുള്ള പ്രധാനപ്പെട്ട ഒരു ഒന്ന് രണ്ട് തെളിവുകൾ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആദിമ മനുഷ്യർ ജീവികളെ കൊന്നു തിന്നുന്നത് മാത്രമല്ല, മറ്റ് ഈ പറയുന്ന പോലെ ജീവികളെ കൊന്നു തിന്നുന്നത് മാത്രമല്ല, അവർ എന്ത് ചെയ്യും നാച്ചുറലി മരിച്ചു പോകുന്ന ചത്തു പോകുന്ന അവസ്ഥയിലും ആ ചത്ത് കിടക്കുന്ന ജീവികളെ ആര് ആഹാരമാക്കിയിട്ടുണ്ട്, ഈ പറയുന്ന പോലെ നമ്മുടെ ആദിമ മനുഷ്യർ ആഹാരമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല മറ്റ് പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് ജീവികളൊക്കെ കൊന്നിട്ടിട്ട് പോയിട്ടുള്ള ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ ആര് ഭക്ഷിക്കാറുണ്ടായിരുന്നു, നമ്മുടെ ആദിമ മനുഷ്യർ ഭക്ഷിക്കാറുണ്ടായിരുന്നു എന്നാണ് തെളിവുകൾ പറയുന്നത്. ഇതുകൂടാതെ ചെറിയ ചില സസ്തനി വർഗ്ഗങ്ങളിൽ പെടുന്ന, മാമൽസിൽ പെടുന്ന, ഈ പറയുന്ന പോലെ അണ്ണാനൊക്കെ ഉൾപ്പെടുന്ന, അണ്ണാൻ ഉൾപ്പെടുന്ന ജീവികളൊക്കെ ആര് കഴിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ആദിമ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ആഹാരങ്ങളിലൊന്നായിരുന്നു. മാത്രമല്ല ചിതൽ വർഗ്ഗത്തിൽ പെടുന്ന ചെറിയ പ്രാണികളൊക്കെ ആര് കഴിച്ചിരുന്നു, നമ്മുടെ മനുഷ്യർ കഴിച്ചിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും എന്തായിരുന്നു ഈ പറയുന്ന
എന്ന മനുഷ്യൻ്റെ ആദിമ മനുഷ്യൻ്റെ ആഹാരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകൾ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നായാടലിന് തെളിവുകൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ നായാടലിന് അല്ലെങ്കിൽ ഹണ്ടിങ്ങിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഏകദേശം 500,000 കൊല്ലത്തോളം എത്ര പഴക്കമുണ്ട്, 500,000 വർഷത്തോളം എന്തിനുണ്ട് ഈ പറയുന്ന ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ നായാടലിന് പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നായാടലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുന്ന സ്ഥലമായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവ് എന്ന് പറയുന്ന സ്ഥലം. ശ്രദ്ധിച്ചോളൂ, ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവ് എന്ന് പറയുന്ന സ്ഥലവും രണ്ടെന്ന് പറയുന്നത് ജർമ്മനിയിലെ സ്കോണിഞ്ചൻ എന്ന് പറയുന്ന സ്ഥലവും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഏതായിരുന്നു, ഇംഗ്ലണ്ടിലെ ബോക്സ് ഗ്രോവ് എന്ന് പറയുന്ന സ്ഥലവും രണ്ടെന്ന് പറയുന്നത് ജർമ്മനിയിലെ സ്കോണിഞ്ചൻ എന്ന് പറയുന്ന സ്ഥലവും. ഈ രണ്ട് സ്ഥലത്തിൽ നിന്നും കിട്ടിയ അവശിഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ഫോസിലുകൾ കണ്ടെത്തിയത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസ് ശരിക്കും ആസൂത്രിതമായിട്ട് എങ്ങനെ ഒരു ഹണ്ടിങ് നടത്തണം, ലക്ഷ്യം കറക്റ്റ് അവർ ഒരു ഡിറ്റർമിനേഷനൊക്കെ വെച്ച് ഒരു ടാർഗറ്റിനെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് അവർ കറക്റ്റ് ഈ പറയുന്ന ഹണ്ടിങ് നടത്തിയിരുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള തെളിവുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയിരുന്നു, ഈ പറയുന്ന ബോക്സ് ഗ്രോവിൽ നിന്നും അതുപോലെ തന്നെ സ്കോണിഞ്ചിനിൽ നിന്നും കിട്ടിയിരുന്നു. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ നമ്മളെ സൂചിപ്പിക്കുന്ന എന്തായിരുന്നു, ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസ് ശരിക്കും ലക്ഷ്യബോധത്തോടുകൂടി ആസൂത്രിതമായി കൃത്യമായി പ്ലാൻ ചെയ്തെന്തിയിരുന്നു, ഹണ്ടിങ് നടത്തിയിരുന്നു അല്ലെങ്കിൽ നായാടൽ നടത്തിയിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിക്കുന്നു. മാത്രമല്ല നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ആദിമ മനുഷ്യർ മീൻ പിടിക്കലിലും ഭയങ്കരമായിട്ടുള്ള എക്സ്പേർട്സ് ആയിരുന്നു അല്ലെങ്കിൽ ഫിഷിങ്ങിലും ഭയങ്കര എക്സ്പേർട്സ് ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിനും തെളിവായിട്ടുള്ള പ്രധാനമായിട്ടും ഈ പറയുന്ന മത്സ്യത്തിൻ്റെ അല്ലെങ്കിൽ ഫിഷിൻ്റെ എന്തായിരുന്നു അവശിഷ്ടങ്ങൾ, അതിൻ്റെ മുള്ളുകളൊക്കെ വരുന്ന അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഫോസിൽസും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ആദിമ മനുഷ്യർ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസ് എന്ത് ചെയ്തിരുന്നു, ഫിഷിങ്ങിലും നല്ല എക്സ്പേർട്സ് ആയിരുന്നു അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിലും നല്ല എക്സ്പേർട്സ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹണ്ടിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ നായാടലിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ചില തെളിവുകൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് യൂറോപ്പാണ്. അതായത് യൂറോപ്പിൽ ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ ഈ പറയുന്ന പോലെ ആസൂത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഹണ്ടിങ്സ് അല്ലെങ്കിൽ നായാടൽ നടന്നിട്ടുണ്ട്. അതായത് യൂറോപ്പിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള നമ്മുടെ ഇന്ന് പറയുകയാണെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്, എവിടെയായിരുന്നു ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഈ പറയുന്ന നായാടാനായിട്ട് ആദിമ മനുഷ്യർ കണ്ടെത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സൈറ്റ് ആയിരുന്നു, ഒരു സ്ഥലമായിരുന്നു ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് നമ്മുടെ ചെക്ക് റിപ്പബ്ലിക്കിലാണ്. സ്ഥലത്തിൻ്റെ പേര് മറക്കരുത്, ഡോൾനി വെസ്റ്റോണിസ്, ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിലാണ് ഈ ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറയുന്നത്. സോ അവിടെ 35,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിരുന്നു, ആസൂത്രിതമായിട്ട് ആദിമ മനുഷ്യർ ഹണ്ടിങ് അല്ലെങ്കിൽ നായാടൽ നടത്തിയിരുന്നു. എങ്ങനെ അവർ നടത്തിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു നദിയുടെ കരയിൽ വരുന്ന പോർഷനായിരുന്നു. ആ ഒരു സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു നദിയുടെ റിവർ ബാങ്കിൻ്റെ ഒരു സൈഡായിരുന്നു ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറയുന്നത്. സോ റിവർ ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നമ്മുടെ സീസൺസ് മാറുന്ന സമയത്ത്, അതായത് സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പറയാം ശരത്കാലവും വസന്തകാലവും ഒക്കെ ആവുന്ന സമയത്ത് ഈ ഭാഗത്തേക്ക് ഒരുപാട് മാനുകളും കുതിരകളും ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. എവിടെയായിരുന്നു, നമ്മുടെ ഡോൾനി വെസ്റ്റോൺസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓരോ ഋതുക്കളിലും അല്ലെങ്കിൽ ഓരോ സീസൺസിലും ഇങ്ങനെ കൂട്ടമായിട്ട് എത്തുന്ന ജീവികളെ, മാനുകളും പ്രധാനമായിട്ടും മാനുകളും കുതിരകളും ആയിരുന്നു, ഇവരെ കൂട്ടത്തോടെ എന്ത് ചെയ്തിരുന്നു, നായാട് അല്ലെങ്കിൽ കൊന്ന് അവരുടെ ആഹാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് നായാടലിനെ കുറിച്ച് അല്ലെങ്കിൽ ഹണ്ടിങ്ങിനെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഈ ഹണ്ടിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആദിമ മനുഷ്യരിൽ പുരുഷൻ്റെയും സ്ത്രീകളുടെയും സാന്നിധ്യം നായാടലിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല. സോ ഇന്നത്തെ കാലത്തെടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തായിരുന്നു, കൂടുതൽ ഹണ്ടിങ്ങിനും അതുപോലെ തന്നെ ഫുഡ് ശേഖരിക്കുന്നതിനൊക്കെ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നവരായിരുന്നു മെയിൽ ഡൊമിനൻസ് ആയിരുന്നു കൂടുതൽ, അല്ലെങ്കിൽ ആണുങ്ങളായിരുന്നു, പുരുഷന്മാരായിരുന്നു കൂടുതൽ അങ്ങനെ ഈ പറയുന്ന പോലെ നായാടലിനായിട്ട് പോകുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഇന്നത്തെ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളെ വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിലും, അന്ന് എങ്ങനെയായിരുന്നു, അന്ന് രണ്ട് കൂട്ടരും സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്തിരുന്നു ഹണ്ടിങ്ങിനോ അല്ലെങ്കിൽ വേട്ടയാടലിന് ഇറങ്ങിയിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിക്കുന്നില്ല. സോ ഇതെല്ലാം നമ്മുടെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്, പ്രധാനമായിട്ടും ഹണ്ടിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട മോഡൽസ് അല്ലെ, രണ്ട് പ്രധാനപ്പെട്ട മാതൃകകളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു, റീപ്ലേസ്മെൻറ്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും അല്ലേ, ഏതൊക്കെയായിരുന്നു പകരം സ്ഥാപിക്കലിൻ്റെ മാതൃകയും പ്രാദേശിക തുടർച്ചയുടെ മാതൃകയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. അതിനുശേഷം അവരുടെ വെയ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് അല്ലെങ്കിൽ ആഹാര സമ്പാദന രീതി, ആദിമ മനുഷ്യരുടെ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൻസിൻ്റെ ആഹാര സമ്പാദന രീതിയെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. വരും ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും